ചാപ്റ്റർ ത്രീ ടെൻഷൻ മെമ്പേഴ്സ് സോ വാട്ട് ആർ ടെൻഷൻ മെമ്പേഴ്സ് ഏതൊരു മെമ്പറിലും ടെൻഷൻ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ ടെൻസൈൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്താൽ അങ്ങനത്തെ മെമ്പേഴ്സിനാണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സോ ഒരു ക്വസ്റ്റ്യൻ വരും വാട്ട് ആർ ടെൻഷൻ ഫോഴ്സ് ആൻഡ് വാട്ട് ആർ ടെൻസൈൽ സ്ട്രെസ് സി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പിടിച്ച് പുൾ ചെയ്താൽ അത് എലോങ്ങേറ്റ് ആവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആ സമയം ആ ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്ത ചെയ്യപ്പെടുന്ന സ്ട്രെസ്സുകളെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് സോ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ഒരുപാട് വട്ടം ഈ ടെൻഷൻ ഫോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് ടെൻസൈൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് സോ നമ്മൾ അതിനെതിരെ ടെൻഷൻ ടെൻഷനെതിരെ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ അത് ഫെയിലാവും സോ ഈ ടെൻഷനെതിരെ ഡിസൈൻ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് പല പല സെക്ഷൻസിൽ പല പല സിറ്റുവേഷൻസിൽ നമ്മൾ ടെൻഷൻ ഫോഴ്സിനെതിരെ ഡിസൈൻ ചെയ്യേണ്ടി വരും അതെങ്ങനെയെന്നാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഫസ്റ്റ് അതിന് വേണ്ടി ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത് മേളിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡയഗണൽ മെമ്പേഴ്സ് വരി ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട് താഴെ കാണുന്ന ഹൊറിസോണ്ടൽ മെമ്പറിലോട്ട് ഫോഴ്സ് ട്രാൻസ്ഫർ ആവും അപ്പോൾ ഒബ്വിയസ്ലി ആ മെമ്പർ എലോങ്ങേറ്റ് ആവുമല്ലോ ഞാൻ പറഞ്ഞല്ലോ എലോങ്ങേഷൻ എവിടെ വരുന്നോ അതിനെ അവിടെ വരുന്ന ഫോഴ്സിനെയല്ല നമ്മൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ടെൻസൈൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ആവും സോ ഒരു കാര്യം മനസ്സിലായി കിങ് ബോസ് സ്ട്രെസ്സിൽ ആ താഴെ കാണുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ടൈം മെമ്പർ എന്ന് പറയുന്നത് ടൈം മെമ്പറിൽ എപ്പോഴും ടെൻഷൻ ആണ് ആക്ട് ചെയ്യുന്നത് സോ അതിനെ ഒരു ടെൻഷൻ മെമ്പറായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ സോ ടെൻസ ആ ടെൻസൈൽ ഫോഴ്സ് ടൈം മെമ്പറിൽ ആക്ട് ചെയ്യുമ്പോൾ ടൈം മെമ്പർ എലോങ്ങേറ്റ് ആവും ഇനി ലോഡ് മേളിൽ നിന്നായതുകൊണ്ട് തന്നെ എലോങ്ങേഷൻ മാത്രമല്ല അത് ടൈം മെമ്പർ താഴോട്ട് ഡിഫ്ലക്റ്റും ചെയ്യും താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ താഴത്തെ മെമ്പർ ടൈം മെമ്പറിലോട്ട് ഒരു വെർട്ടിക്കൽ മെമ്പർ കണക്ട് ചെയ്തിട്ടുണ്ട് ആ വെർട്ടിക്കൽ മെമ്പറിൻ്റെ പേരാണ് കിങ് പോസ്റ്റ് സോ ഈ ടൈം മെമ്പർ എലോങ്ങേറ്റ് മാത്രമല്ല ചെയ്യുന്നത് താഴോട്ട് ഡിഫ്ലെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കിങ് പോസ്റ്റിനെ താഴോട്ട് എലോങ്ങേറ്റ് ചെയ്യും അപ്പം കിങ് പോസ്റ്റിലും എലോങ്ങേഷൻ വരും കിങ് പോസ്റ്റിലും ടെൻഷൻ ഫോഴ്സുകൾ ഡെവലപ്പ് ആവും സോ കിങ് പോസ്റ്റിനെ ഒരു ടെൻഷൻ മെമ്പറായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സോ ഒരു കിങ് പോസ്റ്റ് സ്ട്രെസ് തന്നാൽ നമ്മൾ ടൈം മെമ്പറിനെയും കിങ് പോസ്റ്റിനെയും ഒരു ടെൻഷൻ മെമ്പറായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് സ്റ്റീൽ സെക്ഷൻസ് പരിചയപ്പെട്ടില്ലായിരുന്നു അതിൽ ചില സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ എപ്പോഴും ടെൻഷൻ മെമ്പറായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് കേബിൾസ് ആൻഡ് വയർസ് നമ്മൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജസ് ബ്രിഡ്ജസിലൊക്കെ ഈ കേബിൾസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് ഈ കേബിൾസ് എപ്പോഴും നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അടുത്തത് റോഡ്സ് ആൻഡ് ബാർസ് നമ്മൾ ഈ റോഡ്സ് സ്റ്റീൽ ഗ്രിൽസിലൊക്കെ യൂസ് ചെയ്യും ബാർസ് നിങ്ങൾക്ക് അറിയാമല്ലോ ആർ സി സിയിലൊക്കെ നമ്മൾ സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും പിന്നെ വരുന്നത് ഫ്ലാറ്റ്സ് ആൻഡ് പ്ലേറ്റ്സ് ആണ് ഈ പ്ലേറ്റ്സിന്റെ കാര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ബ്രാക്കറ്റ് പ്ലേറ്റ്സിന്റെ കാര്യം പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ ഗസറ്റ് പ്ലേറ്റിന്റെ കാര്യം പറയും അതായത് കണക്ഷൻസ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ ഈ പ്ലേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നതാണ് സിംഗിൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് സ്റ്റീൽ സെക്ഷനിലെ പ്രൈമർലി ത്രീ ടൈപ്സ് ഉണ്ട് ഒന്ന് ആംഗിൾ സെക്ഷൻസ് ഉണ്ട് ആംഗിൾ സെഷൻസിന് രണ്ട് ലെഗ്സ് ആണുള്ളത് ടി സെക്ഷൻസ് ഉണ്ട് ടി സെക്ഷൻസ് ടി ഷേപ്ഡ് ആണ് ടി എന്ന് പറഞ്ഞ ലെറ്ററിനെ റെസംബിൾ ചെയ്യും പക്ഷെ അതിനകത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയുന്ന പേരാണ് ഫ്ളാഞ്ച് അതിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് വെബ് പിന്നെ വരുന്നതാണ് ചാനൽ സെക്ഷൻസ് ചാനൽ സെക്ഷൻസ് സി ഷേപ്ഡ് ആയിരിക്കും പിന്നെ വരുന്നതാണ് ബിൽട്ടപ്പ് സെക്ഷൻസ് നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻസിനും ടെൻഷൻ മെമ്പേഴ്സായിട്ട് ഡിസൈൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സ്റ്റീൽ സെക്ഷൻസ് ആണ് നമ്മൾ പ്രൈമർലി ടെൻഷൻ മെമ്പേഴ്സായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിസൈൻ ആസ്പെക്ട്സിലോട്ട് വരാം ഡിസൈൻ രണ്ട് രീതിയിലുണ്ടല്ലോ അറിയാമല്ലോ ഡബ്ല്യു എസ് എം മെത്തഡുണ്ട് ലിമിസ്റ്റേറ്റ് മെത്തേഡ് ഉണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ലിമിസ്റ്റേറ്റ് മെത്തേഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതാണല്ലോ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിരുന്നാലും ഡബ്ല്യു എസ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട കാരണം എങ്ങാണോ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരെ കാട്ടി മാർക്ക് സ്കോർ ചെയ്യാം റാങ്കിലോട്ട് വരാം അപ്പോൾ റാങ്ക് മേക്കിംഗ് സെക്ഷനായിട്ട് കണ്ടിരുന്നാൽ മതി എൽ എസ് എം എന്തായാലും നിങ്ങൾ പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം അത് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക ഡബ്ല്യു എസ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയാണ് അപ്പം ഡബ്ല്യു എസ് എം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഐ എസ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഫസ്റ്റ് നിങ്ങൾ ഒരു മെമ്പർ എടുക്കുമ്പോൾ ഒരു സ്റ്റീൽ മെമ്പർ എടുക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കണം കാരണം നമ്മൾ ആ ഒരു മെമ്പറിലോ ഒരു ഒബ്ജക്റ്റിലോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് താങ്ങണ്ടേ അതിന് താങ്ങാൻ അത്ര സ്ട്രെങ്ത് വേണം സോ അതിൻ്റെ സ്ട്രെങ്ത് എത്രയെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സോ അക്കോർഡിങ് ടു ഡബ്ല്യു എസ് എം ഒരു സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ മെമ്പറിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റീവ് സെക്ഷനിലേരിയ ഇൻറ്റു പെർമിസബിൾ സ്ട്രെസ് ചെയ്യണം സെ ഈ പെർമിസിബിൾ സ്ട്രെസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം നമ്മളിത് നേരത്തെയും പരിചയപ്പെട്ടായിരുന്നു ഡബ്ല്യു എസ് എമ്മില് ഓരോ സിറ്റുവേഷനിലും പെർമിസിബിൾ സ്ട്രെസ്സ് ഫിക്സ്ഡാണ് നമുക്ക് ആ ഒരു വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ആക്സിയൽ ടെൻസൈൽ സ്ട്രെസ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ പോയിന്റ് സിക്സ് എഫ് ഐ ആയിട്ട് എപ്പോഴും നമ്മളതേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം അറിയാം ഇനി വേണ്ടത് ഏരിയയാണ് ഈ ചാപ്റ്റർ ഉടനീളം നമ്മൾ ഈ ഏരിയയുടെ കാര്യമായി ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഓരോ സിറ്റുവേഷനിലും നമ്മൾ വേറെ വേറെ രീതിയിലാണ് ഈ ഏരിയ കണ്ടുപിടിക്കുന്നത് അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നെറ്റ് നെറ്റ് എഫക്റ്റീവ് സെക്ഷനിലെ ഏരിയ അതായത് എത്ര ഒരു ഏരിയ തരുന്ന ഏരിയ മൊത്തത്തിൽ ചിലപ്പം ടെൻഷൻ സ്ട്രെങ്ത് തര തരണമെന്നില്ല അതിൻ്റെ ഒരു ഭാഗമായിരിക്കും ഈ ടെൻഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെൻസൈൽ സ്ട്രെങ്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയ എത്ര ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ചാപ്റ്റർ ഉടനീളം നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതായിരിക്കും ഇനി വരുന്ന സ്ലൈഡുകൾ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ പറയാം വർക്കിംഗ് സ്ട്രെസ് മെത്തഡിനകത്ത് ഫാക്ടറോ സേഫ്റ്റി അങ്ങനെ കണ്ടുപിടിക്കുന്നത് ഫാക്ടറോ സേഫ്റ്റി ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് സോ ഇൻ ഡബ്ല്യു എസ് എം വർക്കിംഗ് സ്ട്രെസ് പെർമിസിബിൾ സ്ട്രെസ് എത്ര എന്നാണ് നമ്മൾ പഠിച്ചത് ആക്സിൽ ടെൻഷൻ സ്ട്രെസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ പോയിന്റ് സിക്സ് എഫ് ഐ ആണ് അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ്ഐ എഫ് ഐ വെട്ടിപ്പോയിട്ട് ആൻസർ വൺ പോയിന്റ് സിക്സ് സെവൻ ആയിട്ട് കിട്ടാം സോ ദ ഫാക്ടർ സേഫ്റ്റി ഓഫ് ടെൻഷൻ മെമ്പേഴ്സ് വൺ പോയിന്റ് സിക്സ് സെവൻ ഓക്കെ ഡിസൈൻ ആസ്പെക്ട്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഒരു പ്ലേറ്റില് ചെയിൻ റിവെർറ്റിങ് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ നെറ്റ് സെക്ഷനിൽ എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ വരുന്നതെന്നാണ് നോക്കുന്നത് അതിൻ്റെ പ്ലാൻ വ്യൂവും ക്രോസ് സെക്ഷൻ വ്യൂവും ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ പ്ലേറ്റിന്റെ വിഡ്ത്ത് ബി എന്ന് അടിച്ചിട്ടുണ്ട് അതിൻ്റെ തിക്നെസ് ടി ആണ് അതിനകത്ത് റിവെറ്റും ചെയ്തിട്ടുണ്ട് റിവെറ്റിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ ആണ് ഡി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നെറ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്ലേറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഈ റിവെറ്റ്ൻ്റെ ഹോളിൻ്റെ ഏരിയ കുറയ്ക്കണം അങ്ങനെയാണല്ലോ നെറ്റ് ഏരിയ കിട്ടുന്നത് സോ ഗ്രോസ് ഏരിയ എത്രയായിരിക്കും പ്ലേറ്റിന്റെ ഏരിയ പ്ലേറ്റിന്റെ ഏരിയ എത്രയാണ് ആ പ്ലേറ്റിന്റെ വിത്ത് ഇൻറ്റു പ്ലേറ്റിൻ്റെ തിക്നെസ് അപ്പോൾ ബി ഇൻറ്റു ടി ഓക്കെ അതിനൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല ഇനി റിവർസിൻ്റെ ഹോളിൻ്റെ ഏരിയ ഹോൾസിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം ഇവിടെ കാരണം ഹോൾസ് ഡ്രൈവ് ചെയ്യുമ്പോൾ നോർമലി അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രോസ് ഏരിയയിൽ നിന്ന് ആ ഈ റിവെറ്റ് ഹോളിൻ്റെ ഏരിയ കുറയ്ക്കുന്നത് ഓക്കെ സോ ആ ഒരു ക്രോസ് സെക്ഷൻ നോക്കിയേ ഒരു ഹോളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ഇൻറ്റു അതിന്റെ തിക്നസ്സാണ് ഒരു ഹോൾ അങ്ങനെ ഒരു സെക്ഷനകത്ത് കുറെ ബോൾസാണ് ഇപ്പൊ ഇവിടെ നാല് ബോൾസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നാല് റിവെറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ നോർമലി എത്ര വേണമെങ്കിലും വേണമെങ്കിലോ സോ അതിന് നമുക്ക് എൻ എന്ന് എടുക്കും ദർ ആർ എൻ നമ്പർ ഓഫ് റിവറ്റ്സ് അപ്പോൾ എൻ നമ്പർ ഓഫ് റിവെറ്റ് ഉണ്ടെങ്കിൽ എൻ നമ്പർ ഓഫ് റിവെറ്റ് ഹോൾസ് ഉണ്ടാവല്ലോ അപ്പോൾ ഒരു ഹോളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആ ഹോളിന്റെ ഡയമീറ്റർ ഇൻറ്റു ആ ഹോളിന്റെ തിക്നെസ് തിക്നെസ് എത്രയായിരിക്കും പ്ലേറ്റിന്റെ തിക്നെസ് തന്നെ ആയിരിക്കും ഓക്കെ സോ എൻ ഇൻ ഡി ഇൻ ടി ആയിരിക്കും ഏരിയ ഓഫ് റിവെറ്റ് ഹോൾസ് റിവെറ്റിന്റെ ഹോൾസിന്റെ ഏരിയ എൻ ഇൻ ഡി ഇൻ ടി ഇത് നമ്മൾ ഗ്രോസ് ഏരിയയിൽ നിന്ന് കുറയ്ക്കണം അപ്പൊ ഗ്രോസ് ഏരിയ എത്ര ആയിരുന്നു ബി ഇന് ടി അപ്പൊ ബി ടി മൈനസ് എൻ ഇൻ ഡി ഇന് ടി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന നെറ്റ് സെക്ഷനിലെ ഏരിയ അപ്പൊ ആ ടി അങ്ങ് കോമൺ എടുത്താൽ ബി മൈനസ് എൻ ഡി ഇൻ ടു ടി സൊ ഒരു പ്ലേറ്റില് നമ്മൾ ചെയിൻ റിവെറ്റിംഗ് കൊടുത്താൽ അവിടുത്തെ നെറ്റ് എഫക്റ്റീവ് സെക്ഷനിലെ ഏരിയ ആണ് ബി മൈനസ് എൻ ഡി ഇൻ ടി സെക്കൻഡ് കേസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റിൽ സ്റ്റാഗേഡ് റിവെറ്റിംഗ് ചെയ്താൽ എങ്ങനെ നമ്മൾ ഈ നെറ്റ് സെക്ഷനിലേറെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാഗേഡ് റിവെറ്റിംഗ് ആണ് ഈ ഫിഗർ കാണിച്ചു കാണിച്ചുപോലെയാണ് അതൊരു സ്റ്റി സിക്സ് പാറ്റേണിലാണ് ഇവിടെ റിവെറ്റിംഗ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ഒരു എക്സ്ട്രാ ടേം എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് പിച്ചാണ് സ്റ്റാഗേർഡ് പിച്ചും ഗേജും നിങ്ങൾക്ക് നമ്മൾ ബോൾട്ടും റിവെറ്റും പഠിച്ച സമയത്ത് പിച്ച് പിച്ചെന്താന്ന് പറഞ്ഞായിരുന്നു അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പാരലായിട്ട് സെൻ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു പിച്ച് എന്ന് പറയുന്നത് പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഗേജ് എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ സിക്സ് ആഡ് പാറ്റേണിലാണ് റിവെറ്റിംഗ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് റിവെറ്റ്സിന് അമ്മ ഉള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനാണ് സ്റ്റാഗേർഡ് പിച്ചെന്ന് പറയുന്നത് ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പെർപ്പൻഡികുലായിട്ടുള്ള സെൻറ്റർ ടു സെൻ്റർ ഡിസ്റ്റൻസിനാണ് ഗേജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി കോഡ് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാഗേഡ് പിച്ചിങ് കൊടുക്കാൻ സ്റ്റാഗേർഡ് റിവെറ്റിംഗ് പ്രൊവൈഡ് ചെയ്താൽ ടെൻസെയിൽ സ്ട്രെങ്ത് നമ്മൾ മുമ്പേ പറഞ്ഞ ടെൻസൈൽ സ്ട്രെങ്ത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും കാരണം ഒരു സെക്ഷനകത്ത് ഒരു റിവറ്റ് ഇവിടെ വരുന്നുള്ളൂ മറ്റേതിനകത്ത് ചെയിൻ റിവെറ്റിങ്ങിനകത്ത് ഒരു സെക്ഷനിൽ തന്നെ ഒരുപാട് റിവെറ്റ്സ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ ലെസ്സാണ് പക്ഷേ ഇവിടെ ഒരു സെക്ഷനിൽ ഒരു റിവെറ്റേ ഉള്ളൂ അതുകൊണ്ട് കമ്പയർ ടു ചെയിൻ റിവറ്റിംഗ് ഈ സ്റ്റാഗേർഡ് റിവെറ്റിങ്ങിനെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ ആഡ് ചെയ്യണം ഇനി ആ ആഡ് ചെയ്യുന്ന വാല്യൂ കോഡ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഓഫ് ദ സ്റ്റാഗേർഡ് പിച്ച് ഡിവൈഡഡ് ബൈ ഫോർ ടൈംസ് ഓഫ് ഗേസ് ഡിസൻസ് അപ്പോൾ എത്രത്തോളം സ്റ്റാഗ് അടുപ്പിച്ചുണ്ടോ അത്രത്തോളം നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഈ ഫിഗറിനകത്ത് മൂന്ന് റിവെറ്റ്സ് ഉണ്ട് അപ്പോൾ അവർക്കിടയിൽ രണ്ട് സ്റ്റാഗടിപ്പിച്ചുണ്ട് പി വണ്ണും പി റ്റു സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ബി മൈനസ് എൻ ഡി ഇൻറ്റു ടി അല്ലേ അതിൻ്റെ കൂടെ ഈ പറയുന്ന ടേം ആഡ് ചെയ്യണം അതായത് പി വൺ സ്ക്വയർ ബൈ ഫോർ ജി വൺ പ്ലസ് പി ടു സ്ക്വയർ ബൈ ഫോർ ജി ടു അങ്ങനെയാണ് സ്റ്റാഗഡ് റിവെറ്റിങ്ങിൽ നമ്മൾ നെറ്റ് സെക്ഷനിലേരിയ കണ്ടുപിടിക്കുന്നത് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക ഇവിടെ ഗേജ് ഡിസ്റ്റൻസ് എഴുപത്തഞ്ച് എം എമ്മിനെ അടി കുറവാണെങ്കിൽ സ്റ്റാൻഡേർഡ് പിച്ചിൻ്റെ വാല്യൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂട്ടണം അതൊരു നോട്ട് പോലെ നിങ്ങൾ കരുതി വെച്ചേക്കാം ചിലപ്പം ഒബ്ജക്റ്റിന് അക്കുണ്ടെങ്കിൽ ഇതുപോലെ വൺ മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കും വെണ്ട ഗേജ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ സെവൻറ്റി ഫൈവ് എം എം സ്റ്റാഗേർഡ് പിച്ച് ഈച്ച് സ്റ്റാഗേർഡ് പിച്ച് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റി പെർസെൻറ്റ് അമ്പത് ശതമാനം വാല്യൂ സ്റ്റാഗേർഡ് പിച്ചിൻ്റെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം പ്ലേറ്റ്സിൽ ചെയിൻ റിവേറ്റിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാഗേർഡ് റിവേറ്റിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റീവ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഒരു ആംഗിൾ മെയിൻ മെമ്പറിലോട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നെറ്റ് എഫക്റ്റീവ് ഏരിയ ഡബ്ല്യു എസ് എം മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം ആംഗിൾസ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ആംഗിൾസിനും ടി സെക്ഷൻസിനും ഒക്കെ വൈബ്രേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ നമുക്ക് അത് പഠിക്കാം സേ ഇവിടെ ഒരു ആംഗിൾ ഒരു മെയിൻ മെമ്പറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആംഗിൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ രണ്ട് ലെഗ്സ് ഉണ്ട് ഈ ആംഗിൾസിന് അതിൽ മെയിൻ മെമ്പറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലെഗിനെയാണ് നമ്മൾ കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് അതേസമയം മെയിൻ മെമ്പറിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ട് തള്ളി ഇങ്ങനെ നിൽക്കുന്ന ആ ലെഗിനെയാണ് നമ്മൾ ഔട്ട് ലെഗ് എന്ന് പറയുന്നത് ഓക്കെ ഇനി കണക്റ്റഡ് ലെഗിന്റെ ലെങ്ത് എൽ വൺ എന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിന്റെ ലെങ്ത് എൽ ടു എന്നൊന്നും ഞാൻ മാർക്ക് ചെയ്തു രണ്ടിൻ്റെയും തിക്നെസ് ടി ആണ് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് എ വൺ പ്ലസ് കെ ഇൻ എ ടു ഓക്കെ ഇനി എന്താണ് എ വൺ കെ എ ടു എ വൺ എന്ന് പറയുന്നത് കണക്ടഡ് ലെഗിൻ്റെ ക്രോസ് സെക്ഷനൽ ഏരിയ അതും ക്രോസ് സെക്ഷൻ ഏരിയ അല്ല നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയാണ് കാരണം അവിടെയാണ് നമ്മൾ റിവെർറ്റിംഗ് കൊടുക്കുന്നത് കണക്റ്റഡ് ലെഗ് ആണ് മെയിൻ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് അവിടെ നമ്മൾ റിവെർറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ നെറ്റ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് ഞാൻ പറയാം എ ടു എന്ന് പറയുന്നത് ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിൻ്റെ ഗ്രോ സെക്ഷൻ ആണ് കാരണം അവിടെ റിവർറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രോസ് ഏരിയ തന്നെ എടുക്കണം അതും എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം പിന്നെ കെ എന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ ഫാക്ടറാണ് കാരണം ഇവിടെ കണക്റ്റഡ് ലെഗ് ആണ് ശരിക്കും മെയിൻ മെമ്പറോട്ട് കണക്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് പുറ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അത് ശരിക്കും സ്ട്രെങ്ത് കോൺട്രിബ്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ഒരു സ്ട്രെങ്തിന് കുറവാണ് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് കാരണം സോ ആ കുറവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കെ കെ എന്ന് പറഞ്ഞൊരു റിഡക്ഷൻ ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ത്രീ എ വൺ ബൈ ത്രീ എ വൺ പ്ലസ് എ ടു ആണ് ഓക്കെ ഇനി നമുക്ക് ഈ എ വൺ ഏറ്റവും കണ്ടുപിടിച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കും സി എ വൺ എന്താണെന്ന് ഞാൻ പറഞ്ഞത് അത് നെറ്റ് സെക്ഷൻ ക്രോ സെക്ഷൻ ഏരിയയാണ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇത് ലെഗിന്റെ അറ്റോ കോണർ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ അസംഷൻ എന്ന് വെച്ചാൽ കോണറിന്റെ പകുതി തിക്നസ് കണക്റ്റഡ് ലെഗിലോട്ടും മറ്റേ പകുതി തിക്നസ് ഔട്ട് സ്റ്റാൻഡിങ് ലെഗിലോട്ടും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണം അത് ശ്രദ്ധിക്കുക സി നമ്മൾ എ വൺ അതായത് കണക്റ്റഡ് ലെഗിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുക അപ്പം എൽ വൺ ആണ് ടോട്ടൽ ലെങ്ത് എൽ വണിൽ നിന്ന് റിവെർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ റിവെറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ കുറയ്ക്കുക മൈനസ് ഒരു തിക്നെസ് ബൈ ടു കൂടെ ചെയ്യാം കാരണം ഞാൻ പറഞ്ഞില്ല കോർണറിൻ്റെ പകുതി അവിടെ കുറയ്ക്കണം അതുകൊണ്ടാണ് തിക്നസ്സിൻ്റെ പകുതി അവിടെ കുറയ്ക്കുന്നത് അപ്പം ആ ലെങ്ത് കിട്ടി ഇൻറ്റു ഔട്ട് അതായത് കണക്റ്റഡ് ലെഗിൻ്റെ തിക്നെസ് ചെയ്താൽ നമുക്ക് കണക്റ്റഡ് ലെഗിൻ്റെ ഏരിയ കിട്ടും അത് നെറ്റ് ക്രോസ് ഏരിയ ആണ് എന്തുകൊണ്ടാണ് നെറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നത് അവിടെ റിവറ്റ് ഹോൾ നമ്മൾ മൈനസ് ചെയ്തില്ല അതുകൊണ്ടാണ് അതിനെ നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞത് അപ്പോൾ എ വൺ കിട്ടി ഇനി എ ടു എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാലോ സെ എ ടൂടെ അതായത് ഔട്ട് സ്റ്റാൻഡിംഗ് ലെഗിൻ്റെ ലെങ്ത് എൽ ടു ആണെന്ന് നമുക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും കോർണറിൻ്റെ പകുതി കുറയണം അപ്പോൾ കോർണറിൻ്റെ തിക്നെസ്സിൻ്റെ പകുതി ടി ബൈ ടു ഇവിടെ കുറച്ചു തിക്നസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ലെഗിൻ്റെ തിക്നസ് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് ആ കോണറിൻ്റെ പകുതി പോർഷൻ കിട്ടും അപ്പോൾ എൽ ടു മൈനസ് ടി ടു ബൈ ടു അതായത് ആ തിക്നസ് ബൈ ടു ഇൻ ടു തിക്നസ് ഔട്ട് സ്റ്റാൻഡിംഗ് ലെഗിൻ്റെ തിക്നസ് അങ്ങനെ നമുക്ക് എ ടൂം കിട്ടും അപ്പോൾ എവണ്ണും കിട്ടി ഏറ്റവും കിട്ടി നമ്മൾ ആ ഫോമുലയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി സോ സിമ്പിളാണ് ഒന്നുമില്ല ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതായത് കണക്റ്റഡ് ലെഗ് വഴിയാണ് ശരിക്കും സ്ട്രെങ്ത് ട്രാൻസ്ഫർ നടക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിന് അത്രയും സ്ട്രെങ്ത് കോൺട്രിബ്യൂഷൻ ഇല്ല സോ ആ റിഡക്ഷൻ ഫാക്ടർ അതുകൊണ്ടാണ് ആ റിഡക്ഷൻ ഫാക്ടർ വന്നത് ഇനി എങ്ങനെയാണ് എവണ്ണും ഏറ്റവും കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ട കാര്യം ആ കോർണർ കോർണർ ഉണ്ടായത് കൊണ്ട് തന്നെ കോണറിൻ്റെ പകുതി അതായത് തിക്നെസ്സിൻ്റെ പകുതി ഒരു പകുതി കണക്റ്റഡ് ലെഗിലോട്ടും മറ്റേ പകുതി ഔട്ട് സ്റ്റാൻഡിംഗ് ലെവലിലോട്ടും പോകും എന്നിട്ടാണ് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഇത്ര പിന്നെ അത് കിട്ടിയാൽ പിന്നെ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ആംഗിൾസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാമെന്ന് കാരണം നമുക്കിപ്പോൾ ഒരേ വെയിറ്റ് ഉള്ള ഈക്വൽ ആംഗിൾസും അൺ ഈക്വൽ ആംഗിൾസും നമ്മുടെ കയ്യിലുണ്ട് എന്താണ് ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണിച്ചു കൊണ്ട് എൽ വണ്ണും എൽ ടൂയുടെ വാല്യൂ സെയിം ആയിരിക്കും ഈക്വൽ ലെങ്ത് ഉള്ള ഈക്വൽ ലെഗ്സ് ഉള്ള ആംഗിൾസ് ഇനി അൺ ഈക്വ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എൽ വണ്ണും എൽ ടൂയുടെ വാല്യൂ ഡിഫറൻറ്റ് ആയിരിക്കും ഓക്കെ നീ ഒരേ വെയിറ്റ് ഉള്ള ഒരേ ക്രോസ് സെക്ഷനിൽ ഏരിയ ഉള്ള ഒരു ഈക്വൽ ആംഗിളും ഒരു അൺഈക്വൽ ഈക്വൽ ആംഗിളും നമുക്ക് തന്നാൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അൺഈക്വൽ ഈക്വൽ ആംഗിൾ ആയിരിക്കും കാരണം അൺഈക്വൽ ഈക്വൽ ആംഗിൾസിനകത്ത് ലെങ്ത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ കൂടുതൽ ലെങ്ത് വരുന്നത് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അതായത് മെയിൻ മെമ്പറിലോട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന ലെഗിനെ ആണല്ലോ നമ്മൾ കണക്ടഡ് ലെഗ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ലെങ്ത് കൂടുമ്പോൾ എ വണ്ണിൻ്റെ വാല്യൂ കൂടും സോ എ വൺ പ്ലസ് കെ എ ടു കെ വൺ വാല്യൂ കൂടുമ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് അവിടെ കൂടുക കാരണം മറ്റെടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് ലഗിന് അത്രയും സ്ട്രെങ്ത് കോൺട്രിബ്യൂഷൻ ഇല്ല അപ്പം അവിടെ അത്രയും ലെങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമ്മൾ എപ്പോഴും ലെങ്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് കണക്റ്റഡ് ലെഗിലാണ് ഓക്കെ അപ്പൊ അതാണ് അതിൻ്റെ റീസൺ സോ അത് മനസ്സിൽ വെച്ചേക്കാം അതൊരു പ്രാക്ടിക്കൽ സെൻസിൽ വെച്ചാൽ മതി എപ്പോഴും ആംഗിൾസിന്റെ കേസിൽ ടെൻഷൻ ടെൻഷൻ താങ്ങുമ്പോൾ നമ്മൾ ഈക്വൽ ആംഗിൾസും അൺ ഈക്വൽ ആംഗിൾസും നമുക്ക് തന്നാൽ നമ്മൾ എപ്പോഴും അൺ ആംഗിൾസ് ആണ് പ്രിഫർ ചെയ്യേണ്ടത് അതിനകത്ത് തന്നെ അൺ ഈക്വൽ ആംഗിൾസിനകത്ത് തന്നെ നമ്മൾ ലെങ്ത് കൂടിയ സൈഡ് വേണം മെയിൻ മെമ്പറിലോട്ട് കണക്ട് ചെയ്ത് ഒരു ആംഗിളിനെ കണക്ട് ചെയ്ത കാര്യം നമ്മൾ പഠിച്ചു ഇനി നമുക്ക് രണ്ട് ആംഗിൾസ് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നെറ്റ് എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ട് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു മെയിൻ മെമ്പറെ ഞാൻ ഐ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്തു ഐ സെക്ഷനിലോട്ട് ഒരു ഗസറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഗസറ്റ് പ്ലേറ്റിലോട്ടാണ് രണ്ട് ആംഗിൾസ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഗസറ്റ് പ്ലേറ്റ് എന്താണെന്നൊരു ഡൗട്ട് വന്നല്ലേ നമ്മൾ കഴിഞ്ഞ എക്സെൻട്രിക് കണക്ഷൻസിനകത്ത് പഠിച്ചപ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് പ്ലേറ്റിനെ പരിചയപ്പെട്ടായിരുന്നു അത് എന്തിനായിരുന്നു യൂസ് ചെയ്തത് അതായത് ഒരു എക്സെൻട്രിസിറ്റിയിൽ ഒരു ലോഡോ മൊമെൻറ്റോ ആക്ട് ചെയ്യുമ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് മെയിൻ മെമ്പറിലോട്ട് കൊണ്ടുവരാനായിരുന്നു നമ്മൾ ബ്രാക്കറ്റ് പ്ലേറ്റ് യൂസ് ചെയ്തത് പക്ഷേ ഇവിടെ ഗസറ്റ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് മെയിൻ മെമ്പറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്ലേറ്റിനെയാണ് ഗസറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലേറ്റിൻ്റെ ആവശ്യം നിങ്ങൾ ആ ഗസറ്റ് പ്ലേറ്റ് ഇല്ലെന്ന് വിചാരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ആ രണ്ട് ആംഗിൾസ് നേരിട്ട് ഈ മെയിൻ മെമ്പറിലോട്ട് കൊടുക്കേണ്ടിവരത്തില്ലേ അങ്ങനെ വന്നാൽ ഒന്നാമത്തെ പ്രശ്നം സ്പേസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ അത്രയും സ്ഥലമില്ല അത്രയും കണക്ഷൻസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ സ്പേസ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഒന്നാമത് ഇനി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചാലും അവിടെ ഒരു എക്സെൻട്രിസിറ്റി എവലോ ആകും കാരണം ഇതിൻ്റെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളപ്പോൾ അതിൻ്റെ ഒരു തമ്പ്രൂൾ എന്ന് പറയുന്നത് അതെല്ലാം ഒരു കോൺസെൻട്രിക് അല്ലെങ്കിൽ ഒരു പോയിന്റിലോട്ടായിരിക്കണം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് അപ്പോൾ എങ്ങനെയെങ്കിലും അത് കൊണ്ട് കണക്ട് ചെയ്താൽ പോരാ കാരണം അങ്ങനെ കണക്ട് ചെയ്താൽ അവിടെ എക്സെൻറ്റെസിറ്റി ഉണ്ടാവുകയും സെക്കൻഡറി സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് ബെൻഡിങ് മോമെൻ്റ് ഒക്കെ അവിടെ ഉണ്ടാവുകയും അത് ഈവൺ ഫെയിലിയറിലോട്ട് വേറെ ലീഡ് ചെയ്യും അതുകൊണ്ട് പ്രോപ്പർ ഡിസൈനിൽ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്തില്ല സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ പ്ലേറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അതിൻ്റെ പേരാണ് ഗസറ്റ് പ്ലേറ്റ് അങ്ങനെ ഒരു പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് സ്പേസ് കിട്ടുകയും നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആംഗിൾസിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റായിട്ട് കൊടുക്കാം വേണ്ട ഫികൽ കാണിച്ചിരിക്കുന്ന തന്നെ എല്ലാത്തിൻ്റെയും ആ രണ്ട് ആംഗിൾസിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഫോഴ്സ് കറക്റ്റ് ഒരു പോയിന്റിലോട്ടാണ് കൺവേർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഈ ഒരു കണക്ഷനിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് സി നമ്മൾ ആംഗിൾസ് കണക്ട് ചെയ്യുമ്പോൾ ഗസറ്റ് പ്ലേറ്റിലോട്ട് ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലെഗ്ഗിനാണ് നമ്മൾ ലെഗ് എന്ന് പറയുന്നത് അതേസമയം ഗസിപ്പ്ലൈറ്റിലോട്ട് കണക്ട് ചെയ്ത ആ ലെഗിനെയാണ് നമ്മൾ കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് സോ ആ കാര്യം കൂടി നോട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ കണക്ടർ ലെഗും ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ കാര്യം കാരണം അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കണം കാരണം നമ്മൾ നേരത്തെ കണ്ടതല്ല ആ റിഡക്ഷൻ പാറ്റേണ് കാര്യം ഇനിയും നമ്മൾ പറയാൻ പോകുന്നതും അതിനെപ്പറ്റി തന്നെയാണ് ഇനി ഇവിടെ രണ്ട് കേസുകളുണ്ട് ഒന്ന് ഇവിടെ ഗസറ്റ് പ്ലേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗസറ്റ് പ്ലേറ്റിന്റെ ഒരു സൈഡിലോട്ട് അതായത് ഇപ്പം റൈറ്റ് സൈഡിൽ രണ്ടും റൈറ്റ് സൈഡിൽ വെക്കാം അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് വെക്കാം ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഗസറ്റ് പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ആംഗിൾസ് പ്ലേസ് ചെയ്യാം ഓരോ ഓറിയന്റേഷനും അതിന്റെ നെറ്റ് എഫക്റ്റീവ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കേണ്ട രീതി വേറെ ഏതാ അപ്പോൾ അത് രണ്ടാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇവിടെ രണ്ട് ആംഗിൾസ് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഒരു പെയർ ആണെന്ന് നമുക്ക് പറയാലോ ഓക്കെ ഒരു പെയർ ഓഫ് ആംഗിൾസ് നമ്മളിവിടെ കണക്ട് ചെയ്യുവാണ് കണക്ട് ചെയ്യുന്നത് ബാക്ക് ടു ബാക്ക് ആണ് അതായത് ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കുകളെ രണ്ടും ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നു മുമ്പത്തെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ പ്ലേറ്റിലൊരു ചുമ്മാ കണക്ട് ചെയ്ത് വെച്ചേക്കുവല്ലായിരുന്നു ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ ഇപ്പോൾ അങ്ങനെയല്ല അവരെ തമ്മിൽ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ കേസും കൂടെ ഉണ്ട് അതായത് ഗസറ്റ് പ്ലേറ്റിൻ്റെ ഒരേ സൈഡിൽ തന്നെയാണ് വിളിക്കുന്നത് അതായത് സെയിം സൈഡിൽ തന്നെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് നെറ്റ് എഫക്റ്റീവ് ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരേ സെക്ഷനിലോട്ട് ഒരേ സൈഡിലോട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അതൊരു ടി സെക്ഷൻ്റെ അല്ല ടി സെക്ഷൻ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി താണ്ടേ ഞങ്ങളൊരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആനിമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം മെയിൻ നമ്പർ ഐ സെക്ഷൻ ആണ് ഐ സെക്ഷനിലോട്ട് ഒരു ഗസറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഗസറ്റ് പ്ലേറ്റിലോട്ട് ഈ പറയുന്ന രണ്ട് ആംഗിൾസ് അതായത് ഒരു പെയർ ഓഫ് ആംഗിൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുമിച്ചിരിക്കുന്നത് ഇനി അതുമാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തേക്കുന്ന കണക്ട് ലെഗ്സ് നിങ്ങൾക്ക് കാണാമല്ലോ അതല്ലാണ്ട് ഔട്ട് സ്റ്റാൻഡിംഗ് ഒക്കെ നോക്കിയേ രണ്ട് ആംഗിൾസിന്റെയും ഔട്ട് സ്റ്റാൻഡിങ് ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് വന്നത് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ടാക്ക് റിവെറ്റിംഗ് വെച്ചാൽ നമ്മൾ ഈ ടാക്ക് റിവെറ്റിംഗ് നേരത്തെയും പഠിച്ചത് നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് നമ്മൾ ആ പഠിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ടാക്ക് റിവേറ്റിംഗ് എന്തിനാണ് കൊടുക്കുന്നത് അത് ഒരു സ്ട്രെങ്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കത്തില്ല കൊടുക്കുന്ന അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മൊത്തത്തിൽ ഇതിനെ എല്ലാം ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനാണ് നമ്മൾ ടാക്ക് റിവെറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് ഈ ആംഗിൾസിന്റെ ഔട്ട് സ്റ്റാൻഡിങ് ലെഗ്സ് നമ്മൾ ടാക്ക് റിവേറ്റിംഗ് വെച്ച് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടിന്റെയും കണക്ട് ലെഗ്സ് ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്താൽ ഈ കേസിൽ നമ്മൾ എങ്ങനെയാ ക്രോസ് സെക്ഷൻ ലൈറ്റ് കണ്ടുപിടിക്കുന്നത്